നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ ആണ്. അതെ, ഡി എഫ് കെ പുതിയ ചലഞ്ചറായിട്ട് ബിഗ് ബോസ് സീസൺ ഫൈവിലേക്ക് വരാൻ പോവുകയാണെന്നുള്ളൊരു ഇൻഫർമേഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ഇതിനു മുന്നേ ചലഞ്ചേഴ്സായിട്ട് റോബിനും രജിത് സാറും വന്നു. കാര്യമായിട്ടുള്ളൊരു ഓളം ഉണ്ടാക്കാൻ അവിടെ റോബിന് കഴിഞ്ഞില്ല. പിന്നെ രജിത് സാറിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർ അവിടെ എല്ലാവർക്കും ഹിൻറ്റും കൊടുത്ത് ചെറുതായിട്ടൊക്കെ അനക്കി വിടാൻ കഴിഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പോഴും അവിടെ ഗ്രൂപ്പുകളാണെന്നുണ്ടെങ്കിലും സേഫ് ഗെയിമാണെന്നുണ്ടെങ്കിലും വളരെ ക്ലിയറായിട്ട് കളിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരൊന്ന് കുത്തിയിളക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആളാണ് ഡി എഫ് കെ. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ലോണം ചൊറിയനാണ്. എല്ലാവരുടെ ഇൻഡിവിജ്വലി പോയിട്ട് ഓരോരുത്തരുടെ ഗെയിം മനസ്സിലാക്കി ചൊറിഞ്ഞ് 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 അവരെ കൊണ്ട് കളി പുറത്തെടുപ്പിക്കാനുള്ള കഴിവുള്ളൊരു വ്യക്തിയാണ്. അതായത് എല്ലായിടത്തും പോയി ചൊറിഞ്ഞിട്ടാകെ വീടാകെ കൊളാക്കണം എന്നല്ല. പക്ഷെ എന്താ വെച്ചാൽ അവിടെ സേഫ് ഗെയിം കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, എസ്പെഷ്യലി മിഥുനും റിനോഷും. ഞാൻ അവരെ രണ്ടുപേരെയും മാത്രം പറയല്ല, ഒരുവിധം എല്ലാവരും അവിടെ സേഫ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓരോരുത്തരുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിനോഷിൻ്റെ കേസിൽ ഞാൻ കുറേ കമൻസ് വായിച്ചു. ഏത് വൈൽഡ് കാർഡ് വന്നാലും ഏത് ചലഞ്ചർ വന്നു കഴിഞ്ഞാലും പുറത്ത് ആ ഒരു സോഫ ഉള്ളിടത്തോളം കാലം റിനോഷ് സേഫായിട്ടിരിക്കും അല്ലെങ്കിൽ അതിന്മ കിടക്കുന്നൊരു കമൻറ്റ് കണ്ടു. ഇതൊക്കെ ഒന്ന് മാറ്റി എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അടുത്തൊരു ചലഞ്ചർ വരുന്നത്. അത് ഡി എഫ് കെ ആവുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന, അതായത് ബിഗ് ബോസ് എന്നുള്ള ഗെയിം ഷോനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ യാതൊരു വിധ പ്രോപ്പർ എന്താ പറയുക ഒരു ഒരു ഉഷാറുള്ളൊരു കോണ്ടൻറ്റും തരാത്ത ഒന്നുമില്ലാത്തൊരു സീസൺ ഫൈവ് സീസണായിട്ട് സീസൺ ഫൈവിനെ മാറ്റിയെടുത്തതിൽ ബിഗ് ബോസിനും നല്ല പങ്കുണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള വാഴകൾക്കും നല്ല പങ്കുണ്ട്. അടുത്ത കേസ് എന്താ വെച്ചാൽ ശോഭ. ശോഭ ഇപ്പോൾ ശോഭയുടെ ഉള്ളിൽ അത്യാവശ്യം നല്ലൊരു ഫയറുണ്ട്. ഗെയിമിൻ്റെ സമയത്തൊക്കെ ശോഭ അത്യാവശ്യം നല്ല രീതിയിൽ സ്പിരിറ്റ് പുറത്തെടുക്കുന്നുണ്ടെങ്കിലും ശോഭ കംപ്ലീറ്റായിട്ട് അഖിലിൻ്റെ പുറകെ നടന്ന് ചൊറിയുന്ന ഒരു സിറ്റുവേഷനാണ്. ശോഭയെ അങ്ങോട്ടാരും ഇതുവരെ പിന്നാലെ പോയി ചൊറിയാനോ പ്രൊവോക്ക് ചെയ്യാനോ പോയൊരു സിറ്റുവേഷൻ ആയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡി എഫ് കെ വരുന്നതോടുകൂടി ഡി എഫ് കെയുടെ സ്വഭാവം വെച്ചപ്പോൾ അന്ന് നമ്മുടെ സായിയുടെ കേസാണെന്നുണ്ടെങ്കിലും മറ്റേ നമ്മുടെ ഫിറോസിൻ്റെ മറ്റേ ഫിറോസിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും എല്ലാവരുടെ സിറ്റുവേഷനിലും പുറകെ പോയിട്ട് ചൊറിയുന്നൊരു സ്വഭാവം ാണ് പുറകെ പോയി. ഇത് പ്രൊവോക്കിംഗ് ഗെയിം തന്നെയാണ് ഡി എഫ് കെയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ ഫൈവ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഒന്നും കൂടി ഉഷാറാവുന്നുള്ളൊരു എന്തോ എനിക്ക് അങ്ങനെ ഒരു ഗട്ട് ഫീലിംഗ് വരുന്നുണ്ട്. കാരണം അവസാന ദിവസങ്ങൾ കുറച്ചായി, കാരണം ഇനിയെങ്കിലും ഒന്ന് അനങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. ഒന്നത്. രണ്ടാമത്തെ കേസുള്ളത് ഈ മിഥുൻ്റെയും മിഥുൻ റിനോഷ് കോംബോ ഇപ്പോൾ ഒരുമാതിരി ദാസനും വിജയനും കളിച്ച് ഒരുമാതിരി കോമഡി ബോർ അറുബോറൻ കോമഡി ആർട്ട് ഫിലിം പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസ്. ആര് കൊണ്ടുപോകുന്നത്? ഈ അനിയൻ മിഥുനും റിനോഷും കൂടി. സത്യം അതന്നെ പറയാം, അറുബോറൻ കോമഡി ആർട്ട് ഫിലിം. ഒന്നുമില്ല, അല്ലാതെ യാതൊരു വസ്തുവില്ല. അവർ തമ്മിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയിട്ട് രണ്ടുപേരും ഞാൻ ഇവൻ്റെ പേര് പറയണു അവൻ എൻ്റെ പേര് എന്നാലും ലാലേട്ടൻ്റെ എപ്പിസോഡൊക്കെ കണ്ട സമയത്ത് എനിക്ക് സാധ്യം പറഞ്ഞാൽ ദേഷ്യം പിടിച്ചു പോയി. കാരണം ഒരാൾ അങ്ങോട്ട് പറയുക, മറ്റാൾ ഇങ്ങോട്ട് പറയുക, പിന്നെ രണ്ടാളും സേഫ് ഗെയിം കളിച്ചിട്ട് ഇത് സേഫ് ഗെയിം കളിച്ചിട്ട് തല മസാജ് ചെയ്യിപ്പിച്ചിട്ടും സോഫയിൽ പോയി കിടന്നിട്ടും അല്ല റിസോർട്ടിൽ വന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതല്ല, അവരൊന്നും ടെൻഷൻ അനുഭവിച്ച് ആകെ ഭ്രാന്ത് പിടിക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷെ എന്നാലും ഒരോളം ഉണ്ടാക്കിയെടുക്കേണ്ടത് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡി എഫ് കെക്ക് കഴിയും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ സാഗറിൻ്റെ എവിക്ഷൻ റിലേറ്റഡ് ആയിട്ട് അപ്ഡേറ്റ് കണ്ടു കേട്ടോ. പക്ഷേ അത് ഭയങ്കര കഷ്ടമായിപ്പോയി. സാഗർ ഒന്നും ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ പോകേണ്ട വ്യക്തിയല്ല. ടോപ്പ് ഫൈവിലേക്ക് വരാനുള്ള കാലിബറുള്ളൊരു വ്യക്തി തന്നെയാണ് സാഗർ സൂര്യ. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഒരു ആ ഒരു ലവ് ട്രയാങ്കിൾ, ലവ് വെറും ലവ് ട്രയാങ്കിളല്ല, ഒരു അഭിനയം പോലെ സ്ട്രാറ്റജി, ലവ് സ്ട്രാറ്റജി ആക്കിയിട്ടുള്ള ലവ് ട്രയാങ്കിളിൽ പെട്ടുപോയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സാഗറിന് ഇപ്പോൾ എഫിക്റ്റ് ആവേണ്ടി വന്നത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പോൾ ഡി എഫ് കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും വേറെ ഏത് ചാലഞ്ചർ വരുന്ന സമയത്തും അവിടെ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് സാഗർ സൂര്യ. അൺഫോർച്ചുനേറ്റാണ് സാഗർ പോകുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ അനു ആണെന്നുണ്ടെങ്കിലും സെറീന, നാദിറ ഇവരെക്കാളൊക്കെ എത്രയോ പൊട്ടൻഷ്യലുള്ള ബിഗ് ബോസ് ഹൗസിന് വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ശരിക്കും സാഗർ സൂര്യ. അപ്പോൾ സാഗറിൻ്റെ വീക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാവരിലും ഒരു ഞെട്ടലുണ്ടാക്കും. കാരണം വെച്ചാൽ ഒരു കാരണവശാലും ഹൗസിൻ്റെ ഉള്ളിലുള്ള ഒരാളും വിചാരിക്കുന്നില്ല സാഗറിൻ്റെ ഇമേജ് ഇതായിരിക്കും, സാഗറിൻ്റെ സിറ്റുവേഷൻ ഇതായിരിക്കും, സാഗർ എഡിക്റ്റ് ആവാൻ പോകുന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാഗർ എഡിക്റ്റ് ആവുന്ന സമയത്ത് എന്ത് വന്നാലും അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഞെട്ടലുണ്ടാക്കും. ഇപ്പോൾ ശോഭയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പാർട്ട് ഫ്രം ഡയറക്ട്ലി അഖിലിനെ പോയി ചൊറിയല്ലാതെ ശോഭയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ കോണ്ടൻറ്റും ഇതുവരെ ശോഭയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിക്കൊരു പരമാർത്ഥം തന്നെയാണ്. അതിന് ആരെന്ത് പറഞ്ഞാലും ശോഭയുടെ പി ആറോ ആരെന്ത് പറഞ്ഞാലും സത്യം തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് പരിശോധിച്ച് നോക്കൊണ്ടു, ശോഭ ഒരു ദിവസം ഉണ്ടാക്കണ കോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കരച്ചിൽ നാടകമാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമല്ല, എസ്പെഷ്യലി ഓൺലി അഖിൽ, അഖിലിനെ മാത്രം പോയി പ്രൊവോക്ക് ചെയ്ത് അഖിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കോണ്ടൻറ്റ് അല്ലാത്ത ഒന്നും ശോഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ
പൊതുവേ എല്ലാവരും വാഴകൾ തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരെ പേരെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, ഇപ്പോൾ നാദിറ, സെറീന, അനു, റെനീഷ, ഇവരൊന്നും കാര്യമായിട്ടുള്ളൊരു കോണ്ടൻറ്റ് തരുന്നവരെയില്ല. ശരിയാണ്, ഗെയിമിൻ്റെ ഇടയിൽ ഒരു കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെ നന്നായി കളിക്കുന്നുണ്ടെങ്കിലും അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് യാതൊരുവിധ, ഇന്നലെ എന്താ പറയുക, വെള്ളിയാഴ്ചത്തെ ലൈവൊന്നും, വെള്ളിയാഴ്ച ആ അഖിൽ പുറത്തുപോയ സമയത്തുള്ള ലൈവൊന്നും ഒന്നുമില്ല. ഇനിയിപ്പോൾ അഖിൽമാരാണെങ്കിലും നല്ലൊരു ഒപ്പോണൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അഖിലും ഒന്നുമല്ല, കാരണം ഓപ്പോസിറ്റായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ വേണമല്ലോ. ഇപ്പോൾ ഞാൻ അഖിലിനെ പറയാൻ കാരണം വെച്ചാൽ അഖിലും മാത്രമാണ് അവിടെ കുറച്ചെങ്കിലും കോണ്ടൻറ്റ് തരുന്നൊരു വ്യക്തിയുള്ളത്. പക്ഷേ അഖിലും തന്നെ ഓപ്പോസിറ്റ് ഒരാളില്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ ഇത്ര തന്നെയുള്ള അപ്ഡേറ്റ്, അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.